കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നതെല്ലാം വിവാദമാകുകയാണ്. ആർഎസ്എസ് ശാഖ തുടങ്ങാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പുലിവാല് പിടിച്ചതിന് പിന്നാലെയാണ് അടുത്ത വിവാദവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത്തവണ ജവഹർലാൽ നെഹ്റുവാണ് സുധാകരന്റെ ഇര. ആർഎസ്എസ് നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയെ ക്യാബിനറ്റ് മന്ത്രിയാക്കിയതിലൂടെ ജവഹർലാൽ നെഹ്റു വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യുകയായിരുന്നുവെന്ന കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന്റെ ഇന്നത്തെ പ്രസ്താവന യുഡിഎഫിന് വീണ്ടും തലവേദനയാകുകയാണ്. കണ്ണൂർ ഡിസിസി സംഘടിപ്പിച്ച നവോത്ഥാന സദസ്സിലാണ് കെ സുധാകരൻ ഈ പ്രതികരണം നടത്തിയത്. വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യാൻ തയ്യാറായിക്കൊണ്ടാണ് നെഹ്റു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കുകയും ചെയ്തു. ഇതെല്ലാം നെഹ്റുവിന്റെ ഉയർന്ന ജനാധിപത്യ മൂല്യബോധവും വിശാലമായ മനസ്സുമാണ് കാണിക്കുന്നത്. മറ്റൊരു നേതാവും ഇതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നെഹ്റുവിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ടെന്നാണ് സുധാകരൻ പറഞ്ഞത്. ആർഎസ്എസ് ശാഖ തുടങ്ങാൻ സഹായം ചെയ്തുവെന്ന് പറഞ്ഞതിൽ മുസ്ലിം ലീഗ് സുധാകരനെ രൂക്ഷമായി വിമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നെഹ്റുവിനെ വർഗീയതയോട് സന്ധി ചെയ്യുന്ന ആളാക്കി മാറ്റിയത്. ഏതായാലും സിപിഎമ്മിനെ കുത്താൻ വേണ്ടി ആർഎസ്എസിന്റെ ശാഖയുടെ കാര്യം എടുത്തിട്ടതുപോലെയാകില്ല നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അതിൽ പാർട്ടി നേതൃത്വം ഇടപെടാനാണ് സാധ്യത. കൈവിട്ട കളിയാണ് ഇപ്പോൾ സുധാകരൻ കളിക്കുന്നത്. ഇത് ഏതോ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന സംശയമാണ് കോൺഗ്രസ് നേതാക്കളിൽ ചിലർക്കുള്ളത്.